രാത്രി ലൈവിൽ ശ്രീധുവും അർജുനും തമ്മിൽ നല്ല അടിയായിരുന്നു. രണ്ടുപേരും നമ്മൾ കാണുന്ന സമയത്ത് ബാത്റൂം ഏരിയയിൽ നിന്ന് ബ്രഷിങ്ങും എല്ലാം ക്ലീൻ ഇതൊക്കെ കഴിഞ്ഞുകൊണ്ട് അവരകത്തേക്ക് വന്നു. അതിനുശേഷം കാലുമലത്തെ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ അർജുൻ ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീധു വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എവിടെ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അർജുൻ ചോദിച്ച് എന്താ പറ്റിയത് എന്തേം ചോദിക്കുന്നുണ്ട് കളിയാക്കിയോണ്ട്. അപ്പോൾ ശ്രീധു പറയുന്നുണ്ട്, എൻ്റെ ക്യാപ്റ്റൻസി ബാഡ്ജ് എവിടെ, കാണുന്നില്ല, എവിടെ വെച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അർജുൻ പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ശ്രീധു പറഞ്ഞു, ബാത്റൂമിലോ അതെവിടെയോ, ബാത്റൂമിലോ അത് ഇവിടെയോ, ഇത് ചോദിച്ചോണ്ട് ഇങ്ങനെ ഇരുന്നു. അപ്പൊ അർജുൻ പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ ഡ്രസ്സ് ചെയ്യാനായിട്ട് കൊണ്ടുവച്ച ആ ബോക്സ് അവിടെ എടുത്തോണ്ട് മാറ്റിക്കൊണ്ട് പോയി ശ്രീധു. എന്നിട്ട് പറഞ്ഞു, എനിക്കത് തിരിച്ചറിയാതെ ഞാൻ ഈ ബോക്സ് തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചിട്ട് ബാത്റൂമിന്റെ അവിടെയും എല്ലായിടത്തും പോയി തപ്പി ശ്രീധു. ഒരുത്തിൽ നിന്നും ക്യാപ്റ്റൻസിയിലെ ബാഡ്ജ് കിട്ടിയില്ല. അപ്പൊ അവിടെ ഇരുന്ന് അർജുൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇന്ന് ബിഗ് ബോസിനോട് ചോദിക്കട്ടെ, ബാഡ്ജ് പോയി കഴിഞ്ഞാൽ ക്യാപ്റ്റന്റെ പദവി പോകുമോ, പിന്നെ ബാഡ്ജ് കിട്ടിയ ആള് ക്യാപ്റ്റൻ ആവുമോ എന്ന് ഞാൻ ബിഗ് ബോസിനോട് ചോദിക്കട്ടെ, അതറിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അർജുൻ ഇരിപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ശ്രീധു, ഇല്ല എനിക്ക് തന്നേ പറ്റൂന്ന് പറഞ്ഞിട്ട് ചൊയ്യരക്കേട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പുറകെ നിന്നിട്ട് താ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പൊ അത്ര അഹങ്കാരാണെങ്കിൽ ഞാൻ തരില്ല എന്ന് പറഞ്ഞ അർജുൻ എന്റെ അടുത്ത് കാമായിട്ട് കൂളായിട്ട് നല്ല കുട്ടിയായിട്ട് മുന്നിൽ ഇരുന്നിട്ട് തായോ എന്ന് അപേക്ഷിക്ക് എന്നാ തരാന്ന് പറഞ്ഞു. അപ്പൊ നീ തരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവിടെ നിന്നിരുന്ന് കുറെ കഴിഞ്ഞിട്ട് കിട്ടില്ല എന്ന് മനസ്സിലായപ്പോ ശ്രീധു അവിടെ അർജുനെ താ എന്ന് പറഞ്ഞു. ആ അങ്ങനെ വഴിക്ക് വാ, ഇനി ഇവിടെ ഇരുന്നിട്ട് ചോദിക്കേന്ന് പറഞ്ഞു. അപ്പൊ ഇരുന്നിട്ട് അർജുനെ തായോ എന്ന് പറയുന്നു പറഞ്ഞു. അപ്പൊ അർജുനെ തായോ എന്ന് പറഞ്ഞപ്പോ ആ ക്യാപ്റ്റൻസിയുടെ ബാഡ്ജ് എടുത്ത് കൊടുത്തിരുന്നു അർജുൻ. എന്തായാലും രണ്ടെണ്ണം കൂടിയിട്ട് പൊരിഞ്ഞ അടിയായിരുന്നു ലൈവില് ഇതിന്റെ പേരില്. അതിനുശേഷം അർജുന്റെ കാലുമേ ഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു അതിന് ആ സമയത്താണ്. അപ്പൊ ആ ഡ്രസ്സിങ്ങിന്റെ ബോക്സൊക്കെ എന്നിട്ട് പിന്നീടാണ് അർജുനെ ശ്രീധു കൊടുത്തത്. നിനക്ക് ബാക്കിയുള്ളത് ഞാൻ ഇനി ഇവിടെ ഓരോന്ന് ഒളിപ്പിച്ച് വെച്ചിട്ട് തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പിന്നീട് ശ്രീധു അർജുന്റെ അടുത്ത് നിന്ന് പോയത്.